हेलो फ्रेंड्स अस्सलाम वालेकुम वेलकम बैक टू शिरिन्स किचन इन या वन और अटीपुली नाडन ऐटाटो കൈപ്പക്ക കൊണ്ടുള്ള റെഡ്ഡി ബ്ലൂ ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചാണെന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നമുക്ക് സദ്യ സ്പെഷ്യലായിട്ടൊക്കെ വിളമ്പി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ് കൈപ്പക്ക വെച്ചിട്ടാണെങ്കിലും അധികം കൈപ്പൊന്നുമില്ല അത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു അടിപൊളി പുളിയിഞ്ചിയാണ് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് എന്നത്തേയും പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടിട്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണും കൂടി ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് പാവക്കാട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ ഒരു സൈസിൽ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വെച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഉപ്പ് വേണം കുറച്ച് വെള്ളം വേണം ഇതൊന്ന് വേവിച്ചെടുക്കണം ഫസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വിനീഗർ വേണം ഇതൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഫസ്റ്റ് അത് ഞാൻ സ്റ്റെപ്പ് കാണിക്കുമ്പോൾ പറഞ്ഞുതരാം പിന്നെ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ് ഒരു കപ്പ് ശർക്കര വേണം പിന്നെ ഇത് ഞാൻ കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി വേണം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം പിന്നെ പുളി പിഴിഞ്ഞ് വെച്ചതാണ് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചതാണ് അപ്പോൾ അത്യാവശ്യം വേണം ഒരു വലിയ കപ്പ് തന്നെ ഒരു 250 ml ഒരു കപ്പ് തന്നെ വേണ്ടി വരും പിന്നെ നമുക്ക് പച്ചമുളക് ഒരു 10-15 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് വേണം ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു ഹാൻഡ് ഫുൾ കറിവേപ്പില അതുപോലെ തന്നെ ഒരു 10-20 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് കടുക് വേണം ഇതൊന്ന് വറവിട്ടെടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കടുക് വേണം പിന്നെ കുറച്ച് ഐറ്റംസ് കൂടെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കി നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കൈപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു 2-3 ടീസ്പൂൺ വിനീഗർ കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം ഒരു 3/4 വേവ് വരെ വേവിച്ചെടുക്കുക ഒരു പകുതി 2.5 to 3/4 വേവ് വരെ വേവിച്ചെടുക്കണം കാരണം എന്നിട്ട് നമ്മൾ ഈ വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് കളയണം ഊറ്റിക്കളയണം അപ്പോൾ ഇതിലത്തെ കൈപ്പൊക്കെ ഒരുവിധം കൈപ്പൊക്കെ കുറഞ്ഞിട്ടു കാരണം ഈ കൈപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളത്തിലാവില്ല പിന്നെ കയ്പ്പ് അപ്പോൾ അത് ഊറ്റിയിട്ട് കളയുമ്പോൾ നന്നായിട്ട് കയ്പ്പൊക്കെ മാറിയിട്ട് നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട് കുറച്ചൊരു 10-15 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി എന്നിട്ട് നമ്മളിതുപോലെ സ്ട്രെയിൻ ചെയ്യുക വെള്ളം ഊറ്റിയെടുക്കുക എന്നിട്ട് നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ആദ്യം ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക കേട്ടോ അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക എന്നിട്ട് നമ്മളൊരു 2 teaspoon കടുക് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒന്ന് കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് ഇനിയിപ്പോൾ ഞാനിവിടെ 10-15 പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത്ര എരിവ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ അത്യാവശ്യം തന്നെ ആഡ് ചെയ്യണം എന്നാലേ കറക്റ്റ് ആയിട്ട് ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഒരു വലിയ പിടി കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ നാടൻ കറികൾക്കൊക്കെ നല്ലോണം ഇട്ട് കൊടുത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മൂത്ത് വരണം എണ്ണയിൽ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നല്ലോണം മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു 2 teaspoon മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത് നോർമൽ മുളക് പൊടിയാണ് 2 teaspoon ഇട്ടിട്ടുള്ളത് കാശ്മീരി ചില്ലി കമ്പോളം 4 teaspoonൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മളൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഈ പൊടികളൂടെ ഇതിൻ്റെ കൂടെ മിക്സായിട്ട് അതിൻ്റെ ഒരു ആ പച്ച ചോവ് ഒന്ന് മാറി വരണം നന്നായിട്ട് പൊടികളൊന്ന് മൂത്ത് വരണം അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളി ഒഴിച്ചു കൊടുക്കുക ഒരു വലിയ ഒരു നാരങ്ങയുടെ ഒക്കെ സൈസിലുള്ള പുളി എടുക്കണം എന്നിട്ട് നല്ലോണം വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കുക അപ്പോൾ ഒരു വലിയ കപ്പ് തന്നെ വേണം കാരണം ഇത് അത്യാവശ്യം എരിവുണ്ട് പിന്നെ നല്ലോണം എരിവുണ്ട് പിന്നെ പുളി അത്യാവശ്യം വേണം പിന്നെ നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ ഈ എരിവും മധുരവും പുളിയൊക്കെ ബാലൻസ്ഡ് ആയിട്ട് വരും അപ്പോൾ അത്യാവശ്യം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുമാതിരി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ഒരു കപ്പ് ശർക്കര പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു 5 അച്ചു ശർക്കര ഉണ്ടാവും അത്രയും ഇട്ട് കൊടുക്കണം എന്നിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക പക്ഷേ പെട്ടെന്ന് തന്നെ മെൽട്ടായിട്ട് കിട്ടും അപ്പോൾ ഈ പുളിവെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അതൊന്ന് മെൽട്ടായിട്ട് കിട്ടിക്കോളും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള അതായത് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കയ്പ്പൊക്കെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അത് ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കുക എന്നാൽ ഇനി നമുക്ക് ഇതിൽ കിടന്നിട്ട് വേണം ആ എരിവും പുളിയും നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കയ്പ്പൊക്കയിലോട്ട് പിടിക്കണം നന്നായിട്ട് പിടിച്ച് കിട്ടണം അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ജസ്റ്റ് ശർക്കര ഒന്ന് മെൽട്ടായാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ
അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇത് കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ നല്ലോണം ഇതിലോട്ടൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് ഒരഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, അടിയിൽ പിടിക്കരുത്. അപ്പോൾ നല്ലോണം ഇതിലോട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. കാരണം അത്യാവശ്യം വെള്ളം ഉണ്ടായിക്കോട്ടെ, ആ കയ്പയിലോട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത് വരേക്കും നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അത് മുക്കാൽ വേവായിട്ടുണ്ടെങ്കിൽ ബാക്കി കൂടെ വെന്തിട്ട് നല്ലോണം ഇങ്ങനെ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞ് കിട്ടുന്ന ആ ഒരു അത്രയും വേഗണം നമ്മുടെ കയ്പൊക്കെ കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു മിക്സ് ഇട്ട് കൊടുക്കണം. കുറച്ച് പൊടികളാണ്, ഒരു രണ്ട് ടീസ്പൂൺ കടുകും ഒരു രണ്ട് ടീസ്പൂൺ അരി ഉണ്ടല്ലോ നമ്മൾ സാധാ നോർമൽ ചോറ് വെക്കുന്ന അരിയും, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വറുക്കുക. ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുക ലാസ്റ്റ്. പിന്നെ കായം, നമ്മുടെ നോർമൽ കായപ്പൊടി ഉണ്ടല്ലോ അതൊരു രണ്ട് മൂന്ന് നുള്ളു ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ലാസ്റ്റ് ചേർക്കുക. നമ്മൾ നല്ലോണം അടച്ച് വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തുറന്ന് വെക്കുക. പിന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുറുക്കലാക്കി എടുക്കുക കേട്ടോ. തിക്നെസ്സിലാക്കിയെടുക്കുക. അത് എത്രയൊരു തിക്നെസ്സിലാക്കിയെടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കയ്പക്ക പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ട്. ഇന്ന് നമുക്ക് നല്ല ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഐറ്റം ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നോർമൽ പുളിയിഞ്ചി തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, എന്നാൽ കയ്പക്ക ചേർത്ത് വെച്ചൊരു കയ്പ്പും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ. ബൈ ബൈ.